ലോക്ക്ഡൌൺ ഇളവുകൾ തീരുമാനിക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. സംസ്ഥാനത്ത് ഏപ്രിൽ 20-ന് ശേഷം അനുവദിക്കാവുന്ന ഇളവുകളാണ് തീരുമാനിക്കുക. വിവരങ്ങളുമായി എസ് എസ് ശരണാണ് ചേരുന്നത്. ശരൺ, എന്തൊക്കെയാണ് സാധ്യതകൾ? ലോക്ക്ഡൌണിൽ വരുത്തേണ്ട ഇളവുകൾ സംബന്ധിച്ച മാർഗനിർദ്ദേശം ഇന്നലെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. പ്രധാനമായും കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് അമിതമായ ഇളവുകൾ സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌണിൽ വരുത്തുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അമിതമായിട്ടുള്ള ഇളവുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ നിയന്ത്രണങ്ങളോടെയുള്ള നേരിയ ഇളവുകൾ വരുത്താനായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചകൾ നടക്കുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഹോട്ട്സ്പോട്ടുകൾ പുനർനിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കിയിരുന്നു. അതിൽ 6 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം, ഈ ജില്ലകളിൽ ഒഴികെയുള്ള ജില്ലകളിൽ ഇളവ് വരുത്താനുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും മന്ത്രിസഭാ യോഗത്തിൽ നടക്കുക. ഈ ഇളവ് വരുത്താൻ പ്രതീക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഇളവുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന മേഖലകളെന്ന് പറയുന്നത് കാർഷിക മേഖലയും ഒപ്പം തോട്ടം മേഖലയും അടക്കമുള്ള മേഖലകളാണ്. ഈ മേഖലകളിൽ ഇളവുകൾ വരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ അക്ഷയ സെൻ്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിലും മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനമെടുത്തേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നത് ബാർബർ ഷോപ്പുകൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബാർബർ ഷോപ്പ് ഒരു ദിവസം തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിലും തീരുമാനമെടുക്കാൻ സാധ്യത ഏറെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഈ ലോക്ക്ഡൌൺ നീട്ടിയതോടുകൂടി തന്നെ സംസ്ഥാനത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നൊരാവശ്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. ഇതടക്കമുള്ള ചർച്ചകളും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വരും. പ്രധാനമായും ഈ ലോക്ക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ കേന്ദ്രത്തോട് ഉടൻ തന്നെ സംസ്ഥാനം പ്രത്യേക പാക്കേജ് സംബന്ധിച്ചുള്ള ആവശ്യം ഉന്നയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ചർച്ചകളടക്കം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നടക്കുകയും ചെയ്യും. കോവിഡ് ഇളവുകൾക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 ജില്ലകളിലാണ് കോട്ടയത്തും ഇടുക്കിയും. കഴിഞ്ഞ ഒരാഴ്ചയെ ഇവിടെ പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വയനാട്ടിൽ 15 ദിവസമായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ട്. കോവിഡ് ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ ഒന്നായിരുന്നു കോട്ടയം. ഇടുക്കിയിലും രോഗബാധിതരുടെ എണ്ണം കൂടി. എന്നാൽ സംസ്ഥാനത്ത് കോവിഡ് ബാധിതർ ഇല്ലാത്ത ജില്ലകളാണ് ഇപ്പോൾ ഇടുക്കിയും കോട്ടയവും. കോട്ടയത്ത് ചികിത്സയിലായിരുന്ന അവസാന രോഗിയും ഈ മാസം 3-ന് ആശുപത്രി വിട്ടു. ഇടുക്കിയിൽ ഏപ്രിൽ 5-നാണ് അവസാനമായി പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 12 ആകുമ്പോഴേക്കും ചികിത്സയിലുണ്ടായിരുന്ന എല്ലാവരും ആശുപത്രി വിട്ടു. വയനാട്ടിൽ 3 March ശേഷം ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ജില്ലയിൽ 3 പേർക്കാണ് ഇതുവരെ രോഗമുണ്ടായത്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിൽ. ഈ 3 ജില്ലകളും ഇളവുകളുടെ കാര്യത്തിൽ മുന്നിലെത്തും. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളാണ് അടുത്ത പട്ടികയിൽ വരിക. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കൊല്ലം. കഴിഞ്ഞ 6 ദിവസമായി ജില്ലയിൽ പുതിയ കേസില്ല. 5 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ജില്ലയിൽ രോഗബാധയുണ്ടായ 5-ൽ 4 പേരും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരായിരുന്നു. ആലപ്പുഴയിൽ ആകെ 5 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഏപ്രിൽ 8-ന് ശേഷം പുതിയ പോസിറ്റീവ് കേസില്ല. 3 പേരാണ് ചികിത്സയിലുള്ളത്. ഇവർ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയവരും അവരുമായി ബന്ധപ്പെട്ടവരുമാണ്. 13 പേർക്ക് വരെ രോഗം സ്ഥിരീകരിച്ച തൃശൂരിൽ ഏപ്രിൽ 8-ന് ശേഷം പുതിയ കേസില്ല. ഒരാൾ മാത്രമാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. പാലക്കാട് ഈ മാസം ആകെ 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ 13-ന് ശേഷം പുതിയ കേസില്ല. കോഴിക്കോട് ജില്ലയിൽ 9 പേർ ചികിത്സയിലുണ്ടെങ്കിലും ഹോട്ട്സ്പോട്ട് ലിസ്റ്റിലില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെതാകും അന്തിമ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചാലും കേരളത്തിലെ 6 ജില്ലകൾ കോവിഡ് ഹോട്ട്സ്പോട്ടായി തുടരും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് സംസ്ഥാനത്തെ 6 ജില്ലകളെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരും. അതേസമയം കോഴിക്കോട് ജില്ലയെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കിയതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കിലെ കോവിഡ് ഹോട്ട്സ്പോട്ടുകൾ. ഏപ്രിൽ 15 വരെയുള്ള കണക്കനുസരിച്ച് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിൽ രോഗം ബാധിച്ച 167 പേരിൽ 83 പേർ ഭേദമായി ആശുപത്രി വിട്ടു. തൊട്ടുപിന്നിലുള്ള കണ്ണൂർ ജില്ലയിലാകട്ടെ 78 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 37 പേർക്ക് രോഗം ഭേദമായി. മലപ്പുറം ജില്ലയിൽ 20 രോഗികളിൽ 13 പേരും ആശുപത്രി വിട്ടു. 24 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത എറണാകുളം ജില്ലയിൽ 17 പേരും രോഗവിമുക്തരായി.
രണ്ടാംഘട്ട കോവിഡ് വ്യാപനം തുടങ്ങിയ പത്തനംതിട്ടയിൽ 20 രോഗബാധിതരിൽ 11 പേരും രോഗമുക്തരായി. 14 പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ച തിരുവനന്തപുരം ജില്ലയിൽ 11 പേരും ആശുപത്രി വിട്ടു. തിരുവനന്തപുരത്ത് ഈ മാസം 9-നും മലപ്പുറത്ത് 10-നുമാണ് അവസാനം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം ജില്ലയിൽ ഏപ്രിൽ 4-നും പത്തനംതിട്ടയിൽ 12-നും ഒടുവിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 5 പേർ ചികിത്സയിലുള്ള എറണാകുളം ജില്ലയിലും 9 പേർ ചികിത്സയിലുള്ള മലപ്പുറം ജില്ലയിലും ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ മെയ് 3 വരെ നീട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ നിയന്ത്രണത്തിൽ ഇളവ്. ഗർഭിണികൾക്കും രോഗികൾക്കുമാണ് ഇളവ്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ കാണാനും മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനും എത്തുന്നവർക്കും അനുമതി ലഭിക്കും. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ചീഫ് സെക്രട്ടറി പുറത്തിറക്കി. കേരളത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഗർഭിണി, പ്രസവ തീയതി, യാത്ര ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന രേഖകൾ തുടങ്ങിയവ അംഗീകൃത ഗൈനക്കോളജിസ്റ്റിൽ നിന്ന് വാങ്ങണം. താമസിക്കുന്ന സംസ്ഥാനത്തെ അധികൃതരെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് ബോധ്യപ്പെടുത്തി യാത്രാ പാസ് സംഘടിപ്പിക്കണം. കൂടെ യാത്ര ചെയ്യുന്നവരുടെ വിവരം പാസിൽ രേഖപ്പെടുത്തണം. വാഹനത്തിൽ പരമാവധി സഞ്ചരിക്കാൻ കഴിയുന്നത് ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്കായിരിക്കും. ഗർഭിണിയോടൊപ്പം കുട്ടികളെ യാത്ര ചെയ്യാൻ അനുവദിക്കും. കേരളത്തിലെ ഏത് ജില്ലയിലേക്കാണോ വരേണ്ടത് അവിടുത്തെ ജില്ലാ കളക്ടർക്ക് ഇമെയിലൂടെയോ വാട്സാപ്പിലൂടെയോ അപേക്ഷ നൽകണം. ജില്ലാ കളക്ടർ യാത്ര ചെയ്യേണ്ട തീയതിയും സമയവും നിശ്ചയിക്കും. ഇത് ഹാജരാക്കി വേണം താമസിക്കുന്ന സംസ്ഥാനത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ യാത്രാ പാസ് വാങ്ങേണ്ടത്. അതിർത്തിയിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ പാസ് പരിശോധിച്ച് ഇവരെ അതിർത്തി കടത്തണം. കോവിഡ് 19 ലക്ഷണങ്ങളുണ്ടെങ്കിൽ യാത്രക്കാരെ ക്വാറന്റീനിൽ പ്രവേശിപ്പിക്കണം. രോഗലക്ഷണങ്ങളില്ലാത്തവരോട് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിക്കണം. രോഗികൾ ഏത് രോഗത്തിനാണ് ചികിത്സ വേണ്ടതെന്ന് ജില്ലാ കളക്ടറെ അപേക്ഷയിലൂടെ അറിയിക്കണം. ജില്ലാ ഭരണകൂടം അപേക്ഷ പരിഗണിച്ച് യാത്ര അനുമതി നൽകണം. ആരെങ്കിലും മരിച്ചതിനെ തുടർന്നോ മരണാസന്നനെ കാണാനോ ആണ് യാത്രയെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ പാസ് ഹാജരാക്കണം. സ്വയം തയ്യാറാക്കിയ സത്യവാങ്മൂലവും അതിർത്തിയിൽ നൽകണം. ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധത്തിലൂടെ സർക്കാർ നേടിയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് സ്പ്ലിൻഡർ വിവാദം. ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയെങ്കിലും സ്വകാര്യ കമ്പനിയുമായുള്ള ഇടപാടിൽ കൂടുതൽ വ്യക്തത വേണ്ടിവരും. വിഷയത്തിൽ തുടർ ആരോപണങ്ങളുമായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ച സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ നേട്ടങ്ങളായിരുന്നു ആഴ്ചകളായി കേരളത്തിന്റെ മുഖ്യ ചർച്ച. എല്ലാവരും സർക്കാരിന് അഭിനന്ദനം ചൊരിയുമ്പോൾ കളത്തിലില്ലാതെ കാഴ്ചക്കാരായിരുന്നു പ്രതിപക്ഷം. എന്നാൽ സ്പ്രിംഗ്ലർ വിവാദം പ്രതിപക്ഷത്തിന് പിടിവള്ളിയായി. തുടർച്ചയായി വിഷയമുന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വളരെ നിരുത്തരവാദപരമായി ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ ഈ വിഷയത്തിൽ പാർട്ടി നിലപാടും അതോടൊപ്പം സാധാരണക്കാരായ ആളുകളുടെ നിലപാടിനൊപ്പമല്ല ഈ കമ്പനിയായിട്ട് എന്തോ പ്രത്യേക താല്പര്യം സർക്കാരിനുണ്ട്. ആരോപണങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ സ്വകാര്യ കമ്പനിയുമായുള്ള ഇടപാടിൽ ചില അവ്യക്തതകളുണ്ടെന്ന് വിമർശകർ. നിയമവകുപ്പിനെ അറിയിക്കാതെ കരാറുണ്ടാക്കിയതടക്കം പ്രതിപക്ഷം തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. വിമർശനം കടുത്തതോടെ ആദ്യം വിശദീകരണത്തിന് പോലും തയ്യാറാവാതിരുന്ന മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയേണ്ടി വന്നു. ചുരുക്കത്തിൽ, കോവിഡിലെ സർക്കാർ പ്രവർത്തനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന സംസ്ഥാന രാഷ്ട്രീയത്തെ വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം. ന്യൂസ് 18, തിരുവനന്തപുരം. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 130,000 കടന്നു. 20 ലക്ഷത്തിലേറെയാണ് രോഗബാധിതർ. തുടർച്ചയായ 3-ാം ദിവസവും അമേരിക്കയിൽ 2,000-ലേറെ മരണം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വൈറസ് വ്യാപനത്തിന്റെ അതിതീവ്രഘട്ടം അമേരിക്ക പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 77 അവികസിത രാജ്യങ്ങൾക്ക് കടം തിരിച്ചടവിന് സാവകാശം നൽകാൻ G20 രാജ്യങ്ങൾ ധാരണയിലെത്തി. അമേരിക്കയിൽ മരണസംഖ്യ 30,000-ലേക്കും രോഗബാധിതരുടെ എണ്ണം 6,5 ലക്ഷത്തിലേക്കും അടുക്കുന്നു. എന്നാൽ വൈറസ് വ്യാപനത്തിന്റെ അതിതീവ്രഘട്ടം അമേരിക്ക പിന്നിട്ട് കഴിഞ്ഞുവെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. The data suggests that nationwide we have passed the peak on new cases. Hopefully that will continue and we will continue to make great progress. These encouraging developments have put us in a very strong position to finalize guidelines for states on reopening the country, which we'll be announcing. We're going to be talking about that tomorrow. അതേസമയം ന്യൂയോർക്കിൽ കോവിഡ് സ്ഥിരീകരിക്കാത്ത നിരവധി പേർ വീടുകളിൽ മരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്ന് ഗവർണർ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഉടൻ വ്യക്തത വരുത്തും. അതിനിടെ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ച ട്രംപിന്റെ നിലപാടിനെതിരെ ലോകരാജ്യങ്ങളും WHO പ്രതിനിധികളും രംഗത്തെത്തി. Think Trump is very wrong to do this now. Again to sort of close the tap for the fire brigade
while the house is burning. Even if he has some arguments, it's not the time to do it. ബ്രിട്ടനിൽ വൈറസ് വ്യാപനം നിയന്ത്രിക്കാനാകാത്തതിനാൽ കെയർ ഹോമുകൾ കേന്ദ്രീകരിച്ച് കോവിഡ് പരിശോധന നടത്താൻ തീരുമാനിച്ചു. സ്പെയിനിലും ഇറ്റലിയിലും മരണനിരക്ക് താഴ്ന്നുവെങ്കിലും ഫ്രാൻസിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല. വ്യാപനം നിയന്ത്രിക്കാനായി എന്ന വിലയിരുത്തലിൽ ലോക്ക്ഡൌൺ ഇളവുകൾ നൽകാൻ ഒരുങ്ങുകയാണ് ജർമ്മനി. പൊതുഗതാഗതം ഉൾപ്പെടെ തുറന്നുകൊടുക്കും. എന്നാൽ ആരാധനാലയങ്ങൾ, തിയേറ്ററുകൾ, റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ളവ അടഞ്ഞുകിടക്കും. ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ 400,000+ പേർ മരിക്കുമെന്ന ആരോഗ്യ വിദഗ്ധരുടെ റിപ്പോർട്ടിനെ തുടർന്ന് ജനങ്ങൾക്ക് വീട്ടിലിരിക്കാനുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജപ്പാൻ. അതിനിടെ 77 രാജ്യങ്ങളുടെ കടം തിരിച്ചടയ്ക്കലിന് സാവകാശം നൽകാൻ G20 രാജ്യങ്ങൾ ധാരണയിലെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 392 കഴിഞ്ഞ ദിവസം മാത്രം 1,118 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 11,933 ഉയർന്നു. അതേസമയം ചൈനയിൽ നിന്നുള്ള കോവിഡ് പ്രതിരോധ കിറ്റുകൾ ഇന്ന് ഇന്ത്യയിലെത്തും. ഇതോടെ കൂടുതൽ സാമ്പിളുകൾ വേഗത്തിൽ പരിശോധിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലക്ഷദ്വീപിൽ കോവിഡ് 19 ശക്തമായ മുൻകരുതലുമായി സർക്കാർ. ദ്വീപിൽ ഇതുവരെ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കവരത്തിയിൽ 30 ബെഡുകളുള്ള കോവിഡ് ആശുപത്രി തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ദ്വീപിലും സജ്ജീകരിച്ച വാർഡുകളുടെ ഏകോപന പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് വിലയിരുത്തി. കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ലക്ഷദ്വീപും അടച്ചിടലിലാണ്. എല്ലാ ദ്വീപുകളും ലക്ഷദ്വീപ് പോലീസിന്റെയും ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെയും കർശന നിരീക്ഷണത്തിൽ. കേരളത്തിൽ ചികിത്സയ്ക്കായി പോയവരും ലക്ഷദ്വീപിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയവരും കുടുങ്ങിക്കിടക്കുന്നത് പ്രതിസന്ധിയാണ്. എന്നാലും കപ്പൽ വ്യോമ ഗതാഗതം ഉടൻ ആരംഭിക്കില്ല. ദ്വീപിനുള്ളിൽ ചെറിയ തോതിൽ യാത്ര അനുവദിക്കാൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ മൂലം ജോലിയില്ലാതായവർക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ദിവസം 300 രൂപ വീതം പ്രഖ്യാപിച്ചു. റേഷൻ കാർഡ് ഉടമകൾക്ക് 15 കിലോ സൗജന്യ അരി വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ദ്വീപ് നിവാസികളുടെ പ്രധാന വരുമാന മാർഗമായ മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. മെയ് വരെ സജീവമായി നീളുന്ന മത്സ്യബന്ധനമാണ് ഇല്ലാതായത്. മത്സ്യങ്ങളുടെ കയറ്റുമതിയും മൊത്തവിപണിയും അനുബന്ധ ജോലികളും പൂർണ്ണമായും നിലച്ചു. സമഗ്ര പുനരധിവാസ പാക്കേജ് നൽകണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മാർച്ച് 11 മുമ്പ് കേരളത്തിലും അതിർത്തി ജില്ലകളിലും എത്തിയ 257 ബ്രിട്ടീഷ് പൌരന്മാർ പ്രത്യേക വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് മടങ്ങി. തിരുവനന്തപുരത്ത് നിന്നും 110 പേരെ കയറ്റി കൊച്ചിയിലെത്തിയ ബ്രിട്ടീഷ് എയർവേസ് വിമാനം അവിടെ നിന്ന് 157 പേരെയും കയറ്റിയാണ് യാത്ര തിരിച്ചത്. കോവിഡ് രോഗം ഭേദമായ 7 ബ്രിട്ടീഷ് പൌരന്മാരും ഈ വിമാനത്തിൽ സ്വദേശത്തിലേക്ക് മടങ്ങി. 3 മാസം മുതൽ 84 വയസ്സ് വരെ പ്രായമുള്ള ബ്രിട്ടീഷ് പൌരന്മാരാണ് ബ്രിട്ടീഷ് എയർവേസിന്റെ പ്രത്യേക വിമാനത്തിൽ മടങ്ങിയത്. മൂന്നാറിൽ വിനോദസഞ്ചാരികളായി എത്തി കോവിഡ് 19 സ്ഥിരീകരിച്ച് രോഗം ഭേദമായ 7 ബ്രിട്ടീഷ് പൗരന്മാരും ഇതിൽ ഉൾപ്പെടും. മാർച്ച് 11 മുമ്പ് കേരളത്തിലും അതിർത്തി ജില്ലകളിലും എത്തിയ 267 പേരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളിൽ എത്തിച്ചത്. അവർക്ക് വേണ്ട എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ജില്ലാ മെഡിക്കൽ ഓഫീസറും ലഭിച്ചിട്ടുണ്ട്. ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ അനുമതിയോടെ കൂടിയാണ് ഇവർ ഇന്ന് യാത്ര പുറപ്പെടുന്നത്. I want to thank the Chief Minister and the Chief Secretary and the Chief of Police in particular, but all of the officials that have worked on that as well. It's been a very, very good effort. കൊച്ചിയിൽ നിന്ന് നേരെ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിലേക്കാണ് ബ്രിട്ടീഷ് എയർവേസ് വിമാനം യാത്ര തിരിച്ചത്. ന്യൂസ് 18, കൊച്ചി. ഇളവിൽ പ്രതീക്ഷയർപ്പിച്ച് ലോക്ക്ഡൌൺ ടൂറിസം മേഖലയിലെ തൊഴിലാളികളെയും ദുരിതത്തിലാക്കി. റിസോർട്ടുകളും കോട്ടേജുകളും കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായത്. ഈ രംഗത്തെ ഗൈഡുകളുടെയും ഡ്രൈവർമാരുടെയും ജീവിതം വഴിമുട്ടി. കേരളത്തിന്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ മൂന്നാർ നിശ്ചലമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഹോട്ടൽ റിസോർട്ട് മേഖലയിൽ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നത്. ഗൈഡുകളും ഡ്രൈവർമാരും ടൂർ ഓപ്പറേറ്റർമാരും വേറെ. മഹാപ്രളയം തകർത്ത ടൂറിസം മേഖല നടുനിവർത്തി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് ലോക്ക്ഡൌൺ പ്രതീക്ഷകളെല്ലാം തകർത്തു. ഓൾമോസ്റ്റ് മൂന്നാർ ഓൾമോസ്റ്റ് 95% എല്ലാവരും തന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. A to Z എല്ലാവർക്കും ഇപ്പോൾ ഒരു 5 പൈസയുടെ വരുമാനമില്ല. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലരുടെയും ജീവിതം അവതളത്തിലാവുന്നതാണ് തോന്നുന്നത്. സന്ദർശകരില്ലാതായതോടെ 100 കണക്കിന് മോട്ടോർ തൊഴിലാളികളുടെ ഉപജീവനവും ഇല്ലാതായി. മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് വഴി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ കിട്ടുമെന്നറിയില്ല. ക്ഷേമനിധിയിൽ അംഗമാകാത്ത കുറേ ആൾക്കാരുണ്ട്. അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ പട്ടിണി പാവങ്ങളുടെ സ്ഥിതിയും കൂടി സർക്കാർ ഒന്ന് പരിഗണിച്ച്
അവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടുന്ന ഒരു ഏർപ്പാട് ചെയ്തു തരുവാണെങ്കിൽ അത്രയ്ക്കും വളരെ ഉപകാരമായിരിക്കും. മാട്ടുപ്പെട്ടി, കുണ്ടള, എക്കോ പോയിന്റ് എന്നിവിടങ്ങളിലെ വഴിയോര കച്ചവടക്കാരുടെ സ്ഥിതി മറിച്ചല്ല. ലോക്ക്ഡൌൺ അവസാനിച്ചാലും ടൂറിസം മേഖല പ്രതിസന്ധി മറികടക്കണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. ന്യൂസ് 18 ഇടുക്കി. ലോക്ക്ഡൌണിൽ പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സർവീസ് മേഖലയ്ക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കണം എന്നാവശ്യം. വായ്പകൾക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും കുറച്ചുകാലത്തേക്ക് വാഹന നികുതി ഒഴിവാക്കണം എന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ 20 ദിവസക്കാലമായി സർവീസ് നടത്താൻ കഴിയാതെ റോഡരികിലും ബസ് സ്റ്റാൻഡുകളിലും മൈതാനങ്ങളിലും കയറ്റിയിട്ടിരിക്കുക. ബസ്സുകളുടെ എല്ലാ ബാറ്ററികളും ചാർജിറങ്ങിപ്പോയി കഴിഞ്ഞു. ബസ്സുകളുടെ ബാറ്ററികളൊക്കെ പഴയ ബാറ്ററികളാണ്. ഇനി അതൊന്നും പുനഃസ്ഥാപിക്കണമെങ്കിൽ പുതിയ ബാറ്ററികൾ തന്നെ വേണ്ടിവരും. അതുപോലെ തന്നെ ബസ്സുകളുടെ ടയറുകൾ, കടുത്ത വേനലിൻ്റെ പശ്ചാത്തലത്തിൽ ടയറുകളെല്ലാം ബസ്സുകൾ കേടുവരാൻ തുടങ്ങി. അതുപോലെ തന്നെ ബസ്സുമായിട്ട് ബസ്സിൻ്റെ മറ്റേ എൻജിൻ, അതുപോലെ ഹൗസിങ്, അതിൻ്റെ ഗിയർ ബോക്സ്, അതിൻ്റെ ബെയറിങ്, റേഡിയേറ്റർ തുടങ്ങി എല്ലാ മേഖലകളിലും ഒരു മെക്കാനിക്കലിൻ്റെ കൈ എത്താതെ ഇനി അത് സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ബസ്സുകൾ നിലനിൽക്കുന്നത്. ഇനി അതൊരു CF ഉള്ള ബസ്സാണെങ്കിൽ അതിന് അഡീഷണലായിട്ട് 30,000 വേണം. ഇൻഷുറൻസ് തീർന്ന ബസ്സാണെങ്കിൽ പിന്നെയും ഒരു 40,000 മുതൽ 60,000 രൂപ വേറെ വേണം. അങ്ങനെ 1.5 ലക്ഷം രൂപയില്ലാതെ ഒരു സാധാരണ ബസ്സിന് റോഡിലിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ജോലി ചെയ്ത് 2 കണ്ടക്ടർ, 2 ഡ്രൈവർ, 2 ക്ലീനർ മാരും മറ്റു 2 പേരുൾപ്പെടെ 5-8 ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നില്ല. അപ്പോൾ ഇനി ഇത് മുന്നോട്ട് തുടർന്ന് ഓടണമെങ്കിൽ ഇതിന് ഈ അടുത്ത ഒരു വർഷത്തെ നികുതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഒരു സീറ്റിൽ ഒരാളെ വെച്ച് യാത്ര ചെയ്യിപ്പിക്കണമാണെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ യാത്രക്കാരുടെ യാത്രാ നിരക്കിൽ കൂടുതൽ പണം ഈടാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എല്ലാവിധ കൺസെഷൻ സമ്പ്രദായങ്ങളും നിർത്തലാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാത്ത സാഹചര്യമാണ് സ്വകാര്യ ബസ്സുകൾ നമുക്ക് റോഡിലിറക്കാൻ കഴിയില്ല. ന്യൂസ് 18 പാലക്കാട്. ഇടവേള. ലോക്ക്ഡൌൺ കാലത്ത് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നൃത്തവും സംഗീതവും പഠിപ്പിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ. സ്വധൈര്യം മുന്നോട്ട് എന്ന പേരിൽ ഇതിനകം 2 ഗ്രൂപ്പുകൾ കലാരംഗത്ത് സജീവമാണ്. ദിവസേനയുള്ള കോവിഡ് വാർത്തകൾക്കിടെ ആശ്വാസമാകാനാണ് കലാമണ്ഡലം സത്യഭാമ ശ്രമിക്കുന്നത്. ഇതിനായി കലയിൽ താൽപര്യമുള്ളവർക്കായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം നൽകി. സധൈര്യം മുന്നോട്ട് എന്ന ഈ ഗ്രൂപ്പിലൂടെ നൃത്തവും സംഗീതവും അഭ്യസിപ്പിക്കുന്നു. പ്രായഭേദമന്യേ പല നാടുകളിൽ നിന്നുള്ളവർ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ മനസ്സിൽ നിന്ന് അകറ്റുന്നതോടൊപ്പം ലോക്ക്ഡൌൺ കാലത്ത് നല്ലൊരു വ്യായാമം എന്ന നിലയിലാണ് സത്യഭാമ പുതിയ ഉദ്യമം തുടങ്ങിയത്. ലോകത്തിലെ എല്ലാവർക്കും നൃത്തവും സംഗീതവും ഒന്നും ഇഷ്ടപ്പെടാത്തവരാരും കാണുന്നുണ്ട്. പക്ഷെ ഈ സമയം ഇല്ല, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവണം എന്നതുകൊണ്ട് തന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ്, എല്ലാവരും കഴിയുന്ന വാട്സപ്പിൽ കൂടെ ക്ലാസ്സുകൾ, ഡാൻസിൻ്റെ ക്ലാസ്സുകൾ ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ പ്രായക്കാർക്കും അതിനകത്ത് ജോയിൻ ചെയ്യും. 100-ലധികം പേർ ഇതിനകം ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി KSRTCയും. KSRTCയുടെ വിവിധ യൂണിറ്റുകളിൽ മാസ്ക് നിർമ്മാണം ആരംഭിച്ചു. കോവിഡ് ബോധവൽക്കരണത്തിനായി ഹ്രസ്വചിത്രങ്ങൾ ഇറക്കിയതിന് പിന്നാലെയാണ് KSRTCയുടെ മാസ്ക് നിർമ്മാണവും. ആരോഗ്യപ്രവർത്തകരെ ഡ്യൂട്ടിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏത് സ്ഥലത്തും KSRTC എത്തിക്കും. കോവിഡ് പ്രതിരോധത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ 2 ഹ്രസ്വചിത്രങ്ങൾ ഇറക്കി. ബോധവൽക്കരണത്തിനായി ന്യൂസ്ലെറ്ററുകളും പുറത്തിറക്കി. ഇതിനു പിന്നാലെയാണ് KSRTCയുടെ മാസ്ക് നിർമ്മാണം. സാധാരണ തുണി മാസ്ക് അല്ല, സർജിക്കൽ മാസ്ക് തന്നെയാണ് KSRTC നിർമ്മിക്കുന്നത്. KSRTC 5 വർക്ക്ഷോപ്പുകൾ, സെൻട്രൽ വർക്ക്സും 4 റീജിയണൽ വർക്ക്ഷോപ്പും, ഈ വർക്ക്ഷോപ്പുകളിലുള്ള ഡിപ്പോകളിൽ, അതായത് ഈ ചെയ്യാൻ സൗകര്യമുള്ള ഡിപ്പോകളിൽ വർക്ക്ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ചു കൊടുത്ത് ആണ് ചെയ്യുന്നത്. സർജിക്കൽ മാസ്ക് ഉണ്ടാക്കുന്ന നോൺ ഓവൻ ഫാബ്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ മാസ്ക് നിർമ്മിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് മാസ്കിന്റെ നിർമ്മാണം. 1000-ലധികം മാസ്കുകളാണ് വിവിധ യൂണിറ്റുകളിലായി KSRTC ദിനംതോറും നിർമ്മിക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം KSRTC ബസ് ഓടി തുടങ്ങുമ്പോൾ ജീവനക്കാർക്ക് നൽകാനാണ് മാസ്ക് നിർമ്മിക്കുന്നത്.
ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകർക്കും KSRTC മാസ്ക് നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡിന് പിന്നാലെത്തിയ ലോക്ഡൌൺ നിർദ്ധന കുടുംബങ്ങളെയാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. ഇത്തരമൊരു ദുരവസ്ഥയിലൂടെയാണ് ചായപ്പീടിക നടത്തി വരുമാനം കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശി മല്ലിക കടന്നുപോകുന്നത്. ഭർത്താവും മകനും മരിച്ചതോടെ മരുമക്കളും രണ്ട് കൊച്ചുമക്കളുമായി വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത്. ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഇവിടെ താമസിക്കുന്നതായിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ 20 വർഷമായി, മോൻ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമാവാനായി. വരുമാനങ്ങളൊന്നുമില്ല, വാടക വീടാണ്. എന്താ ചെയ്യാന്നുള്ള ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ പണിക്ക് പോകാനും പറ്റൂല, വരുമാനമൊന്നുമില്ല. റേഷൻ പീടിയിൽ നിന്ന് അരി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നു, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ചെറിയ ചായയും കടിയും ആണ് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ നമ്മള് ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ള വരുമാനങ്ങളും ഇപ്പോ വരുമാനമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ വൈറസിന്റെ കാരണത്താൽ ഇപ്പൊ പീഡിയ കൂട്ടിയിട്ട് ഇപ്പൊ 2 മാസം പോലെയായി. 2 മാസം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇനിയിപ്പോ ഇനിയിപ്പോ 30-ാം തീയതി 3-ാം തീയതി മെയ് 3-ാം തീയതി വരെ ഇപ്പൊ തുറക്കരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ റേഷനരിയൊക്കെ തീരാനായി. ഇനി ഞങ്ങൾ തീരെ പട്ടിണിയിലേക്കാണ് പോണത്. വരുമാന മാർഗമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പണിക്ക് അധ്വാനിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് അന്നന്ന് ജീവിതം ഉണ്ടാവുന്നു. അതിലെന്തെങ്കിലും പൈസ മിച്ചം പിടിച്ചിട്ട് വാടക കൊടുക്കുന്നു. വാടക വീടാണ്, സ്ഥലമില്ല, വീടില്ല. അങ്ങനെ ഒരു വാടക കൊടുക്കാതെ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പെരുവഴിയിൽ നിന്നല്ലാണ്ട് വേറെ എവിടേക്കും പോകാനും ഇല്ല. അതുകൊണ്ട് വാടക കൊടുക്കാതിരിക്കാൻ പറ്റൂലാരോ. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. കോവിഡ് വൈറസ് വ്യാപനം മൂലമുണ്ടായ ലോക്ക്ഡൌൺ പ്രഖ്യാപനം ഇതുപോലെയുള്ള ഇരുളടഞ്ഞ ജീവിതങ്ങളുടെ മേലാണ് കൂടുതൽ കരിനിഴൽ വീഴ്ത്തിയത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. നൃത്തരൂപത്തിൽ കോവിഡ്-19 ബോധവൽക്കരണവുമായി പ്രശസ്ത നർത്തകി ഡോക്ടർ സുമിത നായർ. ും നിമിഷങ്ങളെണ്ണി നാം ഭീതി തൻ ചീതയിൽ എരിയുമ്പോഴും അന്നമായി സ്നേഹമായി മുന്നിൽ നടക്കുന്ന സർക്കാരിനായിരം അഭിവാദ്യങ്ങൾ ഹൃദയം നിറയെ സ്നേഹത്തിൻ പന്തം കൊളുത്തുക സഹജാതരെ കരുതലോടെ ജാഗ്രതയോടെ ഏതു ദുരിതവും അതിജീവിക്കും നാം അതിജീവിക്കും. കണ്ണൂർ പാലത്തായിയിൽ 4-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച BJP നേതാവ് പത്മരാജനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. അതേസമയം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. അറസ്റ്റിലായ BJP നേതാവ് K.പത്മരാജനെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയുടെ ഫോൺ നേരത്തെ തന്നെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഫോൺ രേഖകൾ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പരിശോധിക്കും. കഴിഞ്ഞ മാർച്ച് 18 പെൺകുട്ടിയുടെ രഹസ്യമൊഴി മട്ടന്നൂർ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ദിവസങ്ങളിലായി 3 തവണ പീഡനത്തിനിരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. BJP തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ പത്മരാജനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ രാഷ്ട്രീയ പ്രതിഷേധം ശക്തമായിരുന്നു. കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കേസെടുത്തിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുകയായിരുന്നു. അയാളെ ഒളിപ്പിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അയാൾ ഒളിവിൽ പോയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് വന്നിട്ടുള്ളത്. അതാണ് നാം കാണേണ്ടത്. അല്ല, ഞാൻ കാണുന്നത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് തന്നെയാണ്. കേസിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു.
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് നേട്ടമായി. ന്യൂസ് 18 കണ്ണൂർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.